അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ പാർട്ടിൽ ഞാൻ ആദ്യമേ ഡാസ് ഇതുപോലെ ഒരു ബോട്ടിൽ വേണം, പിന്നെ ഒരു സ്പോഞ്ച്, പിന്നെ രണ്ട് അക്രിലിക് പെയിൻ്റ്, പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് കവറും വേണം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഈ നമുക്ക് കളർ അക്രിലിക് പെയിൻ്റ് എടുക്കുമ്പോൾ ബ്ലാക്കും വൈറ്റും ആണ് വേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ബ്ലാക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള ഏതൊരു കളർ മതി, ലൈക്ക് നിങ്ങൾക്ക് ഡാർക്ക് ബ്ലൂവോ അങ്ങനെ ഏതെങ്കിലും ഒരു കളർ മതി. അപ്പോൾ ബ്ലാക്ക് ആയിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്ലാക്ക് പെയിൻറ്റ് ഈ പിന്നെ നമ്മൾ സ്പോഞ്ച് എടുക്കാൻ കാരണം നമ്മൾ ഈ ബോട്ടിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി എളുപ്പത്തിനാകാൻ വേണ്ടിയാണ്. നമ്മളിതുപോലെ ഈ സ്പോഞ്ച് എടുത്ത് കുറച്ച് പെയിൻറ്റ് അല്ലെങ്കിൽ ഇതുണ്ടോ ഇതുപോലെ കുറച്ച് ബോട്ടിൽ ഉണ്ടോ ഇങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ ഇതുണ്ടോ ഇങ്ങനെ അങ്ങനെ തേച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫിനിഷ് കിട്ടും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്കിത് മുഴുവൻ ചെയ്തെടുക്കാം. നമ്മൾ കണ്ടത് നമ്മൾ അക്രിലിക് പെയിൻറ്റ് ബ്ലാക്ക് ഉപയോഗിച്ച് നമ്മൾ കണ്ട് ഈ കുപ്പി മുഴുവൻ ആക്കിയിടുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ എടുക്കണം. ഇച്ചിരി ഇച്ചിരി കട്ടിയുള്ള അരിയാണ്, നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ വൈറ്റ് അക്രിലിക് പെയിൻറ്റിൻ്റെ അത് നമ്മൾ തുറന്ന് ഇതത്തിലോട്ട് കുറച്ച് അപ്ലൈ ചെയ്യാം. ഇതിപ്പോ എല്ലായിടത്തോടും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതുണ്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് അടിയിലോട്ടൊന്ന് തേച്ച് വിടാം. ഇതുണ്ടോ ഇപ്പോൾ പെയിൻ്റ് ഏകദേശം കുറേ ആകുമ്പോഴത്തേക്ക് നമ്മളിതുണ്ട് ഇനി നമ്മൾ ഈ ബോട്ടിലോട്ട് ഇത് നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതുണ്ടോ നമ്മൾ ആ വൈറ്റ് ഇത് ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മളിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ മെയിൻ ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് വാർണിഷ് ഇതിലോട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഈ വാർണിഷ് വെച്ചാണ് നമ്മളിത് ഈ മാർബിൾ ലുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ വാർണിഷ് നമുക്ക് ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വാർണിഷ് അടിക്കാൻ കാരണം ഈ നമ്മളീ മാർബിളായിട്ട് വരുന്നത് ഈ വാർണിഷാണ്. ഇതിന് മെയിനായിട്ട് നമ്മൾ ഈ ഒരു മാർബിൾ ഒരു ഗ്ലോ ഇല്ലേ, ആ ഗ്ലോ പോലെ ബോട്ടിലിന് കിട്ടാൻ വേണ്ടി നമ്മൾ വാർണിഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ നമുക്കിനി ഇതൊന്ന് മുഴുവൻ അടിച്ചെടുക്കാം. അതാണ് ഈ ആർട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാൻ.